സ്വാഗതം നാൽപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് സബക്യുള്ളിലെ ഫരദൂഷണം ദോഷകരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് എന്ന ഈ മൂന്ന് വാല്യങ്ങളിലുള്ള ഈ പുസ്തക പരമ്പര ഇത്ര മനോഹരമായിട്ട് തർജ്ജമ ചെയ്തത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇത് നിങ്ങൾ വാങ്ങണം ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ക്രിസ്തുവിൽ ലയിപ്പിക്കുന്ന വലിയ ഒരു നിധിയാണിത് ഒരാത്മീയ സമ്പത്താണിത് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ലോക സുവിശേഷവൽക്കരണത്തിന് മാർപ്പാപ്പയുടെ ഈ പ്രബോധനങ്ങളിലാണ് യഥാർത്ഥ സത്യം അതാണ് സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ സത്യവുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിലേക്ക് പ്രത്യേകിച്ച് കേരളക്കരയിലൂടെ അനേകം ധ്യാന കേന്ദ്രങ്ങളിലൂടെയും കൺവെൻഷനിലൂടെയും എല്ലാം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം സഭയ്ക്കുള്ളിലെ ഭരദൂഷണം ദോഷകരമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനെട്ടാം തീയതിയിലെത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളും മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളുമാണ് യോഗന്യാനിന്റെ സുവിശേഷം ഇരുപതിനാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വചനങ്ങളും പ്രസംഗത്തിലേക്ക് മാർപ്പാപ്പയുടെ ഈ പ്രസംഗം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഇത് വളരെയധികം നമ്മുടെ ഹൃദയത്തെ വിലയിരുത്തുന്ന ഒരു പ്രസംഗമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി തലയിടാനും ഇടപെടാനുമുള്ള പ്രലോഭനം ക്രിസ്ത്യാനികൾ കീഴടക്കണം പരദൂഷണവും അസൂയയും ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല നമുക്കിഷ്ടപ്പെട്ട പകുതി മാത്രം അവതരിപ്പിക്കാൻ കഴിയില്ല നിനക്ക് ഇതിലെന്ത് കാര്യം ഇതാണ് യേശു പത്രോസിനോട് ചോദിച്ചത് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാന്റെ ജീവിതത്തിൽ അനാവശ്യമായി പത്രോസ് തലയിട്ടപ്പോഴാണ് യേശു ഈ ചോദ്യം ഉന്നയിച്ചത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുമ്പോൾ യേശുവിന്റെ ചോദ്യം ഇതാണ് യേശുവുമായി പത്രോസ് സ്നേഹ സംഭാഷണം നടത്തിയിരുന്നു എന്നാൽ അത് തെറ്റായ വഴിക്ക് പോകാൻ തുടങ്ങി കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി തലയിടുക എന്ന പ്രലോഭനം അദ്ദേഹത്തിനുണ്ടായി എവിടെയും മണത്തു ചെല്ലുന്ന പ്രവണതയാണ് പത്രോസിൽ പ്രകടമായത് വിധത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും ആദ്യത്തേത് തുലനം ചെയ്യലാണ് താരതമ്യപ്പെടുത്തൽ ഒരാളെ മറ്റുള്ളവരുമായി തുലനം ചെയ്യുക താരതമ്യം ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നാം കൈപ്പേറിയ വിദ്വേഷത്തിലും അസൂയയിലും ചെന്ന് അവസാനിക്കും അത്തരം അസൂയയാകട്ടെ ക്രൈസ്തവ സമൂഹത്തെ അഴുക്കാക്കും മലിനമാക്കും ക്രൈസ്തവ സമൂഹത്തിന് അത് വല്ലാതെ ദോഷം ചെയ്യും അതാണ് പിശാജിന് വേണ്ടത് രണ്ടാമത്തേത് പരദൂഷണം എന്ന പ്രലോഭനത്തിന്റെ രൂപം സ്വീകരിക്കുന്നു ആദ്യം അത് മാന്യമായി അനുഭവപ്പെടാം പക്ഷേ അവസാനം സംഭവിക്കുന്നതോ മറ്റുള്ളവരുടെ ദോഷം മാത്രം അവതരിപ്പിക്കുന്ന അപവാദം പറച്ചിലായി മാറുന്നു സഭയിൽ എന്തുമാത്രം പരദൂഷണമാണ് നാം ക്രിസ്ത്യാനികൾ എന്തുമാത്രം പരദൂഷണമാണ് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് വൃത്തികേടുകൾ ബാഡ് മാറുന്നതാണ് പരദൂഷണം മറ്റുള്ളവരെ അത് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു മറ്റുള്ളവരെ ചെറുതാക്കാൻ വേണ്ടിയാണ് നാം അവരെ കുറിച്ച് വൃത്തികേടുകൾ പറയുന്നത് അങ്ങനെയല്ലേ നാം സ്വയം വളരുന്നതിന് പകരം മറ്റുള്ളവരെ കൊച്ചാക്കി കാണിച്ച് ഞാൻ സ്വയം വലിയവനാണെന്ന് ഭാവിക്കുക അത് നല്ലതല്ല പരദൂഷണം പറയുന്നത് നല്ലതാണെന്ന് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ പരദൂഷണത്തിൽ ഒരു സുഖമുണ്ട് സുഖിപ്പിക്കലുണ്ട് കൽക്കണ്ടം തിന്നുന്നത് പോലെ അല്ലേ ഒരു കഷ്ണം കൽക്കണ്ടം എടുക്കുന്നു അത് നല്ലതാണ് പിന്നെ മറ്റൊരു കഷ്ണം പിന്നെ വേറൊരു കഷ്ണം അങ്ങനെ വയറ് നിറയുന്നു പിന്നെ പഞ്ചസാരയുടെ അസുഖമായി എന്തുകൊണ്ട് പരദൂഷണവും അങ്ങനെ തന്നെ ആദ്യം അത് മധുരിക്കുന്നു പിന്നെ അത് നമ്മെ ദൂഷിപ്പിക്കുന്നു നമ്മുടെ ആത്മാവിനെ ദൂഷിപ്പിക്കുന്നു സഭയെ നശിപ്പിക്കുകയാണ് പരദൂഷണം അത് നാശഹേതുവാണ് കായന്റെ മനോഭാവമാണത് സഹോദരനെ കൊല്ലുക ൊണ്ട് സഹോദരനെ കൊല്ലുക നിങ്ങളുടെ സഹോദരനെ വധിച്ചു കളയുക ഈ വഴി സങ്കരിച്ചാൽ പെരുമാറ്റ രീതികളിൽ കേമന്മാരെങ്കിലും നാം മര്യാദ കെട്ടവരും ചീത്തശീലങ്ങളുള്ളവരുമാകും പരദൂഷണത്തിന്റെ സ്വഭാവം എന്ത് പരദൂഷണം പറയുമ്പോൾ നാം മൂന്ന് കാര്യങ്ങളാണ് സാധാരണയായി ചെയ്യുന്നത് തെറ്റായ വിവരം നാം നൽകുന്നു സംഗതികളുടെ പകുതിയെ നാം പറയുന്നു നമുക്കിഷ്ടപ്പെട്ടതും നമ്മുടെ സൗകര്യത്തിൽ ഇണങ്ങുന്നതുമായ കാര്യങ്ങളെ നാം പറയുന്നു വസ്തുതയുടെ മറ്റേ പാതി നാം പറയില്ല കാരണം അത് നമുക്ക് താല്പര്യമുള്ളതല്ല നിങ്ങളിൽ ചിലർ ചിരിക്കുന്നു ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ ഇതാണ് സംഭവിക്കുന്നത് രണ്ടാമതായി നാണം കെടുത്തി അപമാനിക്കുന്നു ഒരാൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ എല്ലാം കൂട്ടിക്കുഴച്ച് മോശമാക്കിയെങ്കിൽ അതേക്കുറിച്ച് മാത്രം നാം സംസാരിക്കുന്നു അതിൻ്റെ വിശദവും പൂർണവുമായ റിപ്പോർട്ട് നൽകുന്നു അങ്ങനെ അയാളുടെ എല്ലാ സൽപേരും ഇല്ലാതാക്കുന്നു മൂന്നാമത്തേത് ഏഷ്യണിയാണ് അലുമിനി വ്യാജമായ കുറ്റാരോപണം സത്യമല്ലാത്ത കാര്യം പറയുക നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തുകയാണ് നാം ഈ മൂന്ന് സംഗതികളും തെറ്റായ വിവരം അപമാനിക്കൽ ഏഷണി പാപമാണ് ഇത് പാപമാണ് യേശുവിന്റെ ചകിട്ടത്ത് ശക്തമായി അടികൊടുക്കുന്നതാണിത് അവന്റെ മക്കളും സഹോദരന്മാരുമായ ആളുകളെ നശിപ്പിക്കുന്നതിലൂടെ യേശുവിൻ്റെ കരണത്ത് നാം അടിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞ വാക്കുകളിൽ അവൻ നമ്മോട് ചോദിക്കുന്നത് ഇതിൽ നിനക്കെന്ത് കാര്യം നീ എന്നെ അനുഗമിക്കുക കർത്താവ് സത്യമായി നമുക്ക് വഴി കാണിച്ചു തരുന്നു പരദൂഷണം നമുക്ക് യാതൊന്നും ഒരു നന്മയും ചെയ്യുന്നില്ല കാരണം അത് സഭയുടെ നാശത്തിനുള്ള മനോഭാവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് നീ എന്നെ അനുഗമിക്കുക യേശുവിൻ്റെ ഈ വാക്കുകൾ സുന്ദരമാണ് വളരെ വ്യക്തമാണ് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നതാണത് അവൻ നമ്മോടിങ്ങനെ പറയുന്നത് പോലെ മറ്റുള്ളവരുമായി തുലനം ചെയ്തും താരതമ്യം ചെയ്തും നീ വലിയവനാണെന്ന് കരുതി മൂടസ്വർഗത്തിലിരിക്കുന്നതാണ് രക്ഷയെന്നും പരദൂഷണം പറയുന്നതിൽ മോചനമുണ്ടെന്നും കരുതി നീ നിന്നെ തന്നെ വിഡ്ഢിയാക്കുന്നു എന്നെ അനുഗമിക്കുന്നതിലല്ലേ രക്ഷ യേശുവിനെ അനുഗമിക്കുക മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനും അവരുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടാതിരിക്കാനും എല്ലായിടത്തും മണപ്പിച്ചു ചെല്ലാതിരിക്കാനുമുള്ള വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ആദിത്യമര്യാദയിലും മര്യാദയിലും പെരുമാറ്റ രീതികളിലും േമന്മാരും എന്നാൽ ജീവിതത്തിൽ മര്യാദ കെട്ടവരും ക്രിസ്ത്യാനികൾ ധ്യാനികളാകാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് യേശുവിനെ അനുഗമിക്കാം അവന്റെ പിന്നാലെ നടക്കാം അവന്റെ പാതയിൽ സഞ്ചരിക്കാം ഇതുമാത്രമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരാൾക്ക് ഇത്രയധികവും മറ്റുള്ളവർക്ക് ഇത്ര കുറച്ചും എന്തുകൊണ്ടാണ് യേശു കൊടുത്തത് എന്ന് വിശുദ്ധ ത്രേസ്യ ചോദിക്കുമ്പോൾ അവളുടെ മൂത്ത സഹോദരി ഒരു വിരലുറയും കയ്യുറ ഗ്ലൗസ് എടുത്ത് രണ്ടിലും വെള്ളം നിറച്ചു ഒരു കയ്യുറയും ഒരു ഗ്ലാസും ഒരു ഗ്ലൗസും ഒരു ഗ്ലാസും എടുത്ത് രണ്ടിലും വെള്ളം നിറച്ചു ഏതാണ് പൂർണമായി നിറഞ്ഞിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു രണ്ടും നിറഞ്ഞിരിക്കുന്നു എന്ന് പിന്നീട് വിശുദ്ധയാകാനിരുന്ന ത്രേശ്യ യേശുവും ഇങ്ങനെയാണ് നിങ്ങൾ ചെറുതാണോ വലുതാണോ എന്ന് യേശു നോക്കുന്നില്ല യേശുവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് അവൻ